മുക്കൻ ടൗൺ പരിഷ്കരണ ഏപ്രിൽ മാസത്തിനകം പൂർത്തിയാക്കാൻ ധാരണ ലിൻഡോ ജോസഫ് ിൽ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് നേരത്തെ റോഡ് പ്രവൃത്തി അനന്തമായി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സംസ്ഥാന ബജറ്റിൽ ഏഴര കോടി രൂപ അനുവദിച്ച് പ്രവൃത്തി ആരംഭിച്ച മുക്കൻ ടൗൺ പരിഷ്കരണ പ്രവർത്തികൾ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കാനാണ് എം എൽ എ ഓഫീസിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തത് ടാറിംഗ് ഇന്റർലോക്ക് ലൈറ്റിംഗ് ടൈൽ വിരിക്കൽ ഗാർഡനിങ് തുടങ്ങിയ പ്രവർത്തികളാണ് അവശേഷിക്കുന്നത് സംസ്ഥാനപാതയിൽ ഫെഡറൽ ബാങ്ക് മുതൽ അരീക്കോട് പാലം വരെ അറുന്നൂറ് മീറ്റർ പതിനാലറ് മീറ്റർ വീതിയിൽ ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് വശങ്ങളിൽ ഇന്റർലോക്ക് അബിലാഷ് ജംഗ്ഷൻ മുതൽ ഉടയാട ജംഗ്ഷൻ വരെ ബി എം ബി സി ടാറിംഗ് ആലിഞ്ചുവടനു ചുറ്റും ഇന്റർലോക്ക് ടൈലുകൾ ഫുട്പാത്തുകൾ ടൈൽ വിരിക്കൽ സംസ്ഥാന മീഡിയനുകളിൽ തെരുവിളക്കുകൾ ഇന്നർ റോഡുകളിൽ വൺ സൈഡ് തെരുവിളക്കുകൾ അബിലാഷ് ജംഗ്ഷൻ മുതൽ മലയോരം ഗേറ്റ്വേ വരെ ഒന്നേ ദശാംശം നാല് മീറ്റർ വീതിയിൽ മീഡിയൻ മീഡിയനുള്ളിൽ പൂന്തോട്ടം പി സി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് തുടങ്ങിയവയാണ് അവശേഷിക്കുന്ന പ്രവൃത്തികൾ സംസ്ഥാന പാതയിൽ വൈദ്യുതി പോസ്റ്റുകൾ അടിയന്തിരമായി മാറ്റിസ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മാർച്ച് ഒൻപതിനാരംഭിച്ച് ഏപ്രിൽ ഇരുപതിന് പ്രവൃത്തി പൂർത്തിയാക്കുന്ന തരത്തിലാണ് പി ഡബ്ല്യു ഡി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ അനുസരിച്ച് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയതായി ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു മീഡിയാനുകളിലെ പൂന്തോട്ട പരിപാലനം മുക്ക നഗരസഭ നിർവഹിക്കണമെന്നും യോഗം തീരുമാനിച്ചു ലിൻഡോ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൗൺസിലർ പ്രജിതാ പ്രദീപ് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാഷിം വി കെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി കെ വിനീത് കുമാർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്നതിനെതിരെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു സി പ്രാദേശിക വാർത്താ മുഖം